എന്തായാലും എന്നെ പോലെ ഈ ഒരു അബദ്ധം പറ്റാത്ത മാക്സിമം ആൾക്കാർ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ആളുള്ള സ്ഥലത്ത് കയറാൻ കളിയുടെ എന്നാലും ഒരു പവറൊക്കെ വരത്തുള്ളൂ കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞാൽ ഗൈസ് നമ്മുടെ ലീവ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോവാണ്. സോ ആ ഒരു സമയത്ത് ഗൈസ് നിങ്ങൾക്ക് ആ ഒരു ലീവിൻ്റെ സമയത്ത് യൂട്യൂബ് ചാനലിലേക്ക് അല്ലെങ്കിൽ അതേപോലെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഐറ്റംസിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി കുറച്ച് ഫണ്ട് ഉണ്ടാക്കാൻ തരപ്പുള്ള ആൾക്കാരാണെങ്കിൽ അതിന് ബെറ്റർ ആയിട്ട് ഒരു കോഴ്സുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ താഴെയിട്ടല്ലോ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വിളിച്ച് ചോദിച്ചില്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ചോദിച്ച് പഠിച്ച് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഉപകാരപ്പെടുന്ന ഒരു കോഴ്സ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ കോഴ്സിന് ചെറിയൊരു എമൗണ്ട് ഒക്കെ ഒരു 500 എങ്ങാണ്ട് സംതിങ് ഉണ്ട്. സോ യാ അതൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങ് പറഞ്ഞു തരും. ഒരു ഹൈട്ടാ മതി. സോ യാ അന്ന് സെറ്റാക്കിയിട്ട് ഈ ഒരു അവധിക്കാലം സോ ഒന്ന് സെറ്റായിട്ട് കുറച്ച് അറിവ് ഉണ്ടാക്കാൻ ശ്രമിക്കണേ. ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്ന നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അതായത് ഒരു എട്ടും പൊട്ടുമില്ലാത്ത പ്രായത്തിലാണ് ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ യൂട്യൂബിലേക്ക് കയറി വന്ന് എനിക്കൊരു മാങ്ങ അറിയത്തുണ്ടായിരുന്നില്ല. പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു അവസരം കയറിയാലോ ആ ഒരു ടൈമിലൊക്കെ യൂട്യൂബ് എന്താണെന്നുപോലും ആൾക്കാർക്ക് അധികം അറിയുന്ന ആ ഒരു സമയമായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ 6 മാസം 1 വർഷമൊക്കെ എടുത്തിട്ടാണ് ഒരു 1K 2K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഗൈസ് നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് അത്യാവശ്യം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയുമെങ്കിൽ അതൊരു ബെറ്റർ പരിപാടിയാണ്. അതിന് നിങ്ങൾക്ക് കുറച്ച് വിവരം വെള്ളിയാഴ്ച വേണം. അതുണ്ടാക്കാൻ വേണ്ടി നൈസ് അറിയണ്ടല്ലോ. ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് കാരണം ഇല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്ന് ജോയിൻ ചെയ്ത് പവർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഏതായാലും ഗൈസ് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയുണ്ടല്ലോ നമ്മൾ മൊത്തത്തിനുണ്ടല്ലോ ആ ഒരു മില്ലില്ലേ നക്കി തുടച്ച് തൂത്ത് വാരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടിയുള്ള 2 ബുള്ളറ്റ് അത് SMG ബുള്ളറ്റ് ഏതെങ്കിലുമൊക്കെ ഉണ്ടായാലായി കേട്ടോ. എന്തായാലും അതും അഗീസ് ആ ഒരു സമയത്ത് തന്നെ നമുക്കുണ്ടല്ലോ ആ ഒരു SCAR-3 അതേപോലെ തന്നെ MB-40 നമ്മളതിൽ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഗൈസ് ഈ ഒരു ഗൺ കോമ്പോ വേറെ ലെവലാണ്. അതും നമ്മളുണ്ടല്ലോ SCAR-3 ഇറങ്ങിയ അവിടെ കിട്ടിയതൊക്കെ പറഞ്ഞാൽ ഞാൻ ആരാ ദൈവമാണ് കേട്ടോ. ചുമ്മാ തല ഗസ് കേരള വലാബട പ്രോ പ്ലേ എന്ന് പിള്ളേർ വിളിക്കുന്നു. സോ യാ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ ഒരു സ്പെഷ്യൽ അല്ലെ നമ്മളെല്ലാ വീഡിയോയ്ക്കും പറയുന്നുണ്ട് ഒരു സ്പെഷ്യലിറ്റി ഒരു കോഡ് പറയും അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നൊക്കെ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ കോഡ് അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതിന് ഉപകാരം ഒരു എനിമി ഉണ്ടല്ലോ അവനാണെങ്കിൽ നിന്ന് പൊക്കണം ടീമേറ്റ് കേടാ അളിയ എൻ്റെ പൊക്കടാതൊക്കെ പറഞ്ഞ ഓ മൈ ഗോഡ് ആ ടീമിനാണെങ്കിൽ ഒരൊറ്റൊരുത്ത മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അവനെ പൊക്കാൻ വേണ്ടി ഒരുത്ത മാത്രമേ ചത്തിട്ടുണ്ടായിരുന്നുള്ളൂ അവനെ പൊക്കാൻ വേണ്ടിയുള്ള ആ മറ്റവൻ ഏതാ അടി ഓക്കെ ആ വന്ന 2 എണ്ണത്തിനെയും ഗേസ് ആ അടി എന്ന് വെച്ചാൽ കിണ്ണം കാഴ്ച അടിയായിരുന്നു. ആ പൊങ്ങി വന്നവനടപ്പം എന്തെല്ലാം പൊങ്ങിയല്ലോ. എന്നാലും ഗേസ് വേറെ ഏതൊരു കെണ്ട നൈസായിട്ടുണ്ടല്ലോ ആ വീടിൻ്റെ പുറകിൽ നിന്ന് നമ്മളെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമായിരുന്നു കേട്ടോ. സോളോ ബസ് സ്കൂളിൽ കളിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം എന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളിലെ മൊത്തം ആൾക്കാരെ പട്ടപ്പെട്ടേന്ന് വൈപ്പാക്കത്തില്ല അതാണ് കേട്ടോ. എന്തായാലും അമ്മാർ ടീമിൽ ഒരുത്തരുണ്ട് ഒറ്റൊരുത്തം മാത്രം അവനെയാണ് റിവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 3 പേരും കൂടെ എൻ്റെ വായി വന്ന് കയറിയിരിക്കുന്നത്. അവൻ വിചാരിക്കുന്നുണ്ടായിരിക്കും ദൈവമേ ഇവന്മാരെ ഈ വാച്ചക്കാർ ഞാൻ മൂഞ്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരെന്നെ ഉറപ്പ് വെട്ടിയിട്ടിറക്കും ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവന്മാരെ എന്ന് പൊക്കി വരണം എന്ന് മാത്രമായിരിക്കും അവൻ്റെ വിചാരം കേട്ടോ. അതല്ലെങ്കിൽ അവൻ എന്തായാലും എൻ്റെ വായിലേക്ക് വന്ന് കയറത്തില്ല കാര്യം അവൻ അത്രയും അല്ല കാര്യം അവൻ്റെ സ്കോഡിലെ 3 പേരെയും അത്രയും കിടത്തിട്ട് പണിയിട്ട് അവൻ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അവൻ എന്ത് ഡിവൈറ്റ് അടേ അവൻ വരുമോ എനിക്കറിയത്തില്ല ഓക്കെ. അവൻ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഗേസ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു വെച്ചാൽ നമ്മുടെ സീക്രട്ട് കോഡിനെ പറ്റിയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒരു പഴയ പവർ വരാൻ വേണ്ടി കേരള വല ബെഡ പ്രോ പ്ലെയർ മി ഗെയ്മർ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കാണുമ്പോൾ പിന്നെയും പിന്നെയും കാണുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരും ഓ മൈ ഗോഡ് ആരോ കമൻറ്റ് ചെയ്തു കേരള വല ബെഡ പ്രോ പ്ലെയർ മീ ഗെയ്മർ. അത് ഇടയ്ക്കിടയ്ക്ക് പിന്നെയും പിന്നെയും കണ്ടുപിടിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ വേണം ഓ മൈ ഗോഡ് വീഡിയോ ഇടണം എന്നൊക്കെ. ഡേയ് അവൻ പൊട്ടരാടാ അവനെ അല്ലേ ഇപ്പോൾ മറ്റേ ജീവങ്ങളും ഞാൻ 3 പേര് പൊക്കി വിട്ടേ അവൻ പിന്നെ അവിടെ വന്ന് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് അത് എനിക്കിട്ടുള്ള ഒരു മതി മറ്റടുത്തെ മൂഞ്ചിലായിപ്പോട്ടെ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല അവൻ ഇത്രയും അടി കൊണ്ടിട്ട് അവൻ്റെ ടീമിനെ ബ്ലഡി ഫുൾ പറന്നിറങ്ങി എൻ്റെ വായിലേക്ക് തന്നെ വരുമെന്നൊക്കെ പറഞ്ഞാൽ അവൻ ആരവൻ അവനെ എനിക്ക് വേണം ഇവിടെ വെടടാ മാങ്ങത്തല തല പുറത്തിടാ നീ ധൈര്യമുണ്ട് തല നീ പുറത്തിടാ. എന്നാലും ലോങ് റേഞ്ച് അവനെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സുഖം കിട്ടത്തില്ല. അതുകൊണ്ട് ഷോർട്ട് റേഞ്ചിലേക്ക് പോയി അവനെ അടിക്കാൻ വെച്ച് പവറൊക്കെ യൂസ് ചെയ്ത് അടിച്ചാണ് ഗൈസ്. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അവൻ ഓൾറെഡി ജോസഫിൻ്റെ ഏതോ ഒരു സ്കില്ലിട്ടിട്ട് ഏതാ പായലവൻ. ഏതായാലും അവൻ തല പുറത്തിടും ഞാൻ വിചാരിച്ചു നിന്നിട്ട് നല്ല രീതിക്കുള്ള ഡാമേജ് കൊടുത്തു അവൻ നോക്കായി ബ്ലഡി ഫുൾ അവനങ്ങനെ നോക്കാവാൻ പറ്റും. അവൻ ടീമിലെ 3 പേരെ ഞാൻ അടിച്ചണ്ണാക്കി കൊടുത്തല്ലോ. ഇത് വേറെ വല്ലവനാണോടെ വേറെ വല്ലവനുണ്ടല്ലോ യുദ്ധക്കളത്തിലേക്ക് ആളറിയാതെ വഴിതെറ്റി കയറി വന്നതെന്ന് തോന്നുന്നു ഓക്കെ. എന്തായാലും
ഇവരെ ഉണ്ടല്ലോ നൈസ് ആയിട്ട് അടിച്ചങ്ങ് കംപ്ലീറ്റ് ആക്കിയൊക്കെ അവനടുത്ത് ഹൊറസലി ഒന്നും കിട്ടിയില്ലോ ഇല്ല. അപ്പം അവൻ മൂഞ്ചൻ തന്നെ ബ്ലഡി ഫൂൾ. എന്തായാലും സ്കാർ ഇവിടെ നിന്നും മാറ്റുന്നില്ല ഗൈസ്. കാര്യം സ്കാർ മാറ്റി കഴിഞ്ഞാൽ അവർ ഒരു പവർ കിട്ടില്ല. കാര്യം നമ്മൾ ഇറങ്ങിയ വാടി ഒരു ഗണ് വെച്ചിട്ടുണ്ടല്ലോ, നല്ല ബെറ്റർ രീതിക്ക് കളിച്ച് മസ് കാണിച്ച് പവർ കാണിച്ചൊക്കെ പോയിട്ടുണ്ടല്ലോ, ആ ഒരു ഗണ് തന്നെയാണ് എനിക്ക് മാക്സിമം അവസാനം വരെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ശ്രമിക്കുക. കാര്യം അതങ്ങനെയാണ് ഗൈസ്. ഇത് പൊട്ട ഗണ്ണാണെങ്കിലും ചില മാച്ചിലൊക്കെ ഉണ്ടല്ലോ ചില ഗണ്ണൊക്കെ നമ്മുടെ ഒരു കൈ തരുന്ന ഒരു സംഭവമുണ്ട്. എൻ്റെ കളി അത് വേറെ ലെവലാണ് കേട്ടോ. ചില മാച്ചൊക്കെ M500 നമ്മുടെ പിസ്റ്റലേ ഗൈസ്, അത് വെച്ച് അടിച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു മാച്ചസൊക്കെ പണ്ടത്തെ CS അത് വേറെ ലെവൽ തന്നെയായിരുന്നു. കാര്യം ആ സമയത്തൊക്കെ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുന്നു. ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ ഞാൻ ഇറങ്ങി കിടന്നിരുന്നു. നൈറ്റ് ഉറങ്ങുന്ന സമയത്തൊക്കെ ഇരുന്ന് ചുമ്മാ ചുമ്മാ ട്രെയിനിങ് ഗ്രൗണ്ടിൽ കയറിയിട്ട് പിള്ളേരോട് വർത്തമാനം പറഞ്ഞ് വൈബ് ആക്കുമായിരുന്നു. ഇപ്പോൾ അതിനുള്ള ടൈം കിട്ടാറില്ല, കുഴപ്പമില്ല ഗൈസ്, നമുക്ക് പഴയ ഒരു വൈബിലേക്ക് എത്തണം. ഓ മൈ ഗോഡ്, 600 കോയിന് ഒരു ഹൊറസലിനോ? അന്ന് അതങ്ങ് മേടിച്ചേക്കാം അല്ലേ. എന്തായാലും ഒരു ഹിറ്റ് ലിസ്റ്റും ഒരു ഹൊറസലിനും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹൊറസിന് ഇപ്പോൾ അല്ലെങ്കിൽ ഗൈസ് എപ്പോഴെങ്കിലും എനിക്ക് നല്ല ഉപകാരപ്പെടുന്ന എനിക്കൊരു മനസ്സ് പറയുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഗൈസ്. ഫണ്ട് ഉണ്ടെങ്കിൽ ആദ്യം ആ ഒരു ഹൊറസലിയും മേടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അവിടെ ഏതൊരു കാട്ടുവാള പന്നപ്പെട്ടാണ് നിന്ന് വെക്കാമുള്ള വരുവായിരുന്നു. സോ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ ആ ലോഞ്ചർ വിട്ടിട്ടുണ്ടല്ലോ. ആ ഒരു വിണ്ണ മണ്ടക്കേക്ക് കയറിയില്ല, എന്തൊരവസ്ഥയുടെ. എന്തായാലും തൊട്ടുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു എനിമിയാണെങ്കിൽ അവിടെ മഷ്റൂം അടിക്കാൻ വേണ്ടി കട്ടുവാഴ മഷ്റൂം അല്ല ഗൈസ്, അവൻ്റെ മെറ്റേ വെടറസ്ഥാനം എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്തായാലും അവൻ്റെ ടീമേറ്റ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. എവിടെ കയറിപ്പെടാ മോനടാ കുട്ടാ. അവൻ ആ വരുന്നവരെ ഗൈസ് നല്ല രീതിയിലുള്ള ഡാമേജ് കൊടുത്തു. എന്തായാലും അവനെ കയറി അടിക്കാൻ വേണ്ടി പറ്റുമോ 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 ഒന്നാലോചിച്ചപ്പോഴത്തേക്കും എന്തിനാണ് വെറുതെ അവനെ കയറുതേ, എന്തിനാ ചൊറിയതേ. നമ്മൾ നേരെ ഒന്ന് നോക്കിയില്ല ഗൈസ്, വണ്ടി എടുത്ത് അവിടുന്ന് 100 എടുത്ത് വെച്ച് പിടിക്കുവാണ് എൻ്റെ അളിയാ. ഒന്ന് വിട്ടിരുന്നെങ്കിൽ അവൻ നമ്മുടെ അടിച്ചാൽ വിളിച്ചേക്കാൻ. കാര്യം അവൻ്റെ M10 കണ്ടില്ലേ ഗൈസ്, M10 മാക്സ് ആണ്. കുറച്ച് പാടാവും, കാര്യം അടുത്ത് വന്ന് കുത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂഞ്ചു അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും അവൻ താഴേക്ക് ഇറങ്ങിയ സമയത്ത് നമ്മൾ പവർ ഓൺ ആക്കി. ഏ താ അടി, ആ ഒരു അവൻ്റെ ഷോർട്ട് റേഞ്ച് നല്ല കിടിലം പവറുള്ള ഗണ്ണുണ്ടെങ്കിലുണ്ടോ, നമ്മൾ റോങ് റേഞ്ച് അവനെ പിടിക്കും. അതാണ് ഗൈസ് ബുദ്ധി. ഓക്കെ, മാക്സിമം ആ ഒരു ബുദ്ധി കളിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഗൈസ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഈ മൂഞ്ചിലൊക്കെ എന്തിനാ പോയതാ ലൈക്ക് കൊടുക്കുന്നത് വിചാരിക്കും. പക്ഷേ ഗൈസ് അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും നേരം നിങ്ങളെ കൊണ്ട് പിടിച്ചിരുത്തി ഈ വീഡിയോ കാണിപ്പെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു എന്താണ് അഹങ്കാരം ജാട എന്നൊക്കെ പറയാം കേട്ടോ. നിങ്ങൾ പറയുന്നത് എനിക്ക് വലിയ അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് അഹങ്കാരമാണ്. കാര്യം എന്താണ്, ഞാൻ പറയുന്ന വിടർത്തം കേട്ടോണ്ട് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിപ്പില്ലേ, അതെൻ്റെ അഹങ്കാരം തന്നെയാണ്. ഓക്കെ, സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അല്ല നിങ്ങൾ ആലോചിച്ച് ഗൈസ്, എന്നോട് ഇഷ്ടം കൊണ്ട് മാത്രം ഇത്ര നേരം വീഡിയോ കാണുന്നത്? ഇല്ല, ഇത്ര ആരും കാണത്തില്ല, സത്യം പറയാലോ. ആർക്കാണ് ഗൈസ് കാണാൻ താല്പര്യം? സോ എൻ്റെ വർത്താനവും അതേപോലെ തന്നെ എൻ്റെ ഗെയിം പ്ലേയും കാണാൻ താല്പര്യം ആൾക്കാർ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഞാൻ പിന്നെയും വരാൻ പറ്റത്തുള്ളൂ. ആ ആൾക്കാരൊക്കെ ലൈക്കും ചെയ്യണം, അത് മെയിനായിട്ട് പറഞ്ഞ കാര്യമാണ്. സോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും, എന്താണ് എനിമീനെ കൊന്നിട്ട് അറഞ്ഞവിടെ കുനിച്ച് തീർത്തിട്ട് ഞാൻ പറയും ലൈക്ക് ചെയ്തിൽ ഇവരെ ഇപ്പോൾ തല്ലിക്കൊല്ലുമെന്ന്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഞാൻ അങ്ങനത്തെ കുറച്ച് പ്രശ്നക്കാരനാണ് കേട്ടോ. എന്താ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ പടവടെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇപ്പോൾ എത്ര ലൈക്കായി എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നോക്കാം നിങ്ങൾ എത്രാമത്തെ വീഡിയോ അല്ലെ, ഐ മീൻ എത്രാമത്തെ വീഡിയോ കാണുന്നത്. എന്താ ലൈക്ക് ചെയ്യാൻ പറയുമ്പോഴത്തേക്കൊരു എനിമി വന്ന് അവനെ കുനിഞ്ഞോടെ കിടത്തിയിട്ട് അവനെ അടിക്കാം. വേണ്ട പാവല്ലേ, അവരുടെ ടീമേറ്റ് വല്ലതും അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. നമുക്കിട്ടുള്ളൊരു 8 പണിയല്ലേ ആ കാണുന്നത്, അതിൽ 8 അല്ല ഒരു 16 പണിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തായാലും അവരുടെ കിടക്കട്ടെ, അവൻ്റെ ടീമേറ്റ് വല്ല ഇവിടെ ഉണ്ടോ തപ്പി നോക്കിയിട്ട് മാത്രം നമുക്ക് നൈസായിട്ടുണ്ടല്ലോ. ഓ അമ്പമ്പോ, അവരുടെ ടീമേറ്റ് ഗൈസ് നമ്മുടെ ആ ഒരു കോട്ടിലിസ സൈഡിലേക്ക് ഉണ്ടല്ലോ, ആ ഒരു ഡ്രോണിനകത്ത് അല്ലെങ്കിൽ സ്കാനറിനകത്ത് ഒരു എനിമിയും കൂടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ വെക്കാനും പൊക്കാൻ വേണ്ടി ഒന്നല്ലടേ, മണ്ടയ്ക്ക് വേറൊരുത്തരും കൂടെ ഭഗവാനെ ഇതന്നെ അടിച്ച് അണ്ണാക്കി തരാനുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. എന്തായാലും ആ ഒരു സ്കാൻഡൊക്കെ ആണ്, ഒരുത്തൻ നോക്കാണ് മറ്റവൻ എന്നെ കണ്ടിട്ട് ആ കാട്ടുപാടി ഇവിടുന്ന് എന്നെ അടിക്കുന്ന പാട്ടി. ഏതാ അടി ഗൈസ്, അടിച്ച് അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. മറ്റേ ആ ഒരു കണ്ടയാണെങ്കിൽ ഉണ്ടല്ലോ നൈസായിട്ട് ഓപ്പണി വന്നിട്ട് ഗൈസ് എന്നെ അടിച്ച് നോക്കാക്കി. ഞാൻ ആ ഒരു ഹൊറസലിന് എവിടുന്നോ മേടിച്ചാണ് ദൈവം സഹായിച്ചു എന്ന് പറയാം. പെട്ടെന്ന് ഗൈസ് ആ ഒരു ഹൊറസലിന് യൂസ് ചെയ്ത് പൊങ്ങി വന്നു, അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്കും M80 ആയിരുന്നു, ഒരടി കൊണ്ടു. എന്തായാലും അധികം റിസ്ക് എടുക്കണ്ട, നമുക്ക് നൈസാണുണ്ടല്ലോ ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ട് പയ്യെ പയ്യെ അങ്ങ് ഇതൊക്കെ യൂസാക്കി വന്നാൽ മതി കേട്ടോ. അതായിരിക്കും ബെറ്റർ. കാര്യം ഒന്നുമില്ലാതെ നേരെ ചെന്ന് ഞാൻ പ്രോ പ്ലെയർ ആടാ, മീ ഗെയിമർ ആടാ, കേരള പോലെ അവിടെ പ്രോ പ്ലെയർ ആടാ എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാണല്ലോ അവൻ ചുമ്മാ അടിച്ച് ഉറക്കിയിട്ട് പോകും കേട്ടോ. പിന്നെ ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചു വന്നിട്ടില്ല, എൻ്റെ ഗ്ലൂ വാളിന് സ്കിൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒന്ന് ഓർമ്മിപ്പിക്കുവാണെങ്കിൽ ഉണ്ടായാലോ. എന്തായാലും അത് ഞാനുണ്ടല്ലോ അടുത്തൊരു വീഡിയോക്കകത്ത് നമ്മുടെ ആ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് സെറ്റാക്കാം. സോ ഈ ഓർമ്മിപ്പിക്കുന്ന എങ്ങനെയാണ് ഗൈസ്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിലെ പേര് megamer.og എന്നാണ്. ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ തപ്പി നോക്കുക, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണേ. ഞാൻ ഇടയ്ക്ക് വ്ളോഗ് ഇടാറുണ്ട്, അടിപൊളി വ്ളോഗാണ് കേട്ടോ, അത് ഞാൻ തന്നെ പറയും, അത് വേറെ കാര്യം. എന്തായാലും ആ മുമ്പിൽ കിടക്കുന്ന കാട്ടുവാഴനെ കൊല്ലാൻ വേണ്ടി ഞാൻ ഒന്ന് നോക്കുന്നില്ല ഗൈസ്, ഷോർട്ട് റേഞ്ച് കയറി. ഐ ഷോർട്ട് റേഞ്ച് കയറി എൻ്റെ അളിയാ, ഞാൻ ഷോർട്ട് റേഞ്ച് അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ലോങ് റേഞ്ചിലേക്കാണ് ഓടുന്നല്ലേ. എന്തായാലും ആ ഒരു സ്കോഡ് ലാസ്റ്റ് ആളായിരുന്നു, അതുകൊണ്ടാണ് ആ പാവൻ ചെക്കനുണ്ടല്ലോ ജീവനും കൈപ്പറ്റി ഓടിച്ച്. കുറ്റം പറയാൻ പറ്റത്തില്ല ഗൈസ്, കാര്യം ഒരു സ്കോഡിലെ ലാസ്റ്റ് ആളെന്നാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയും നേരം കൈ തന്ന ഞാൻ സ്കാറിനെ ഞാൻ പിന്നെയും മാറ്റി ഗ്രോസ് ആക്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു ഗൈസ്. കാര്യം ഞാൻ നേരത്തെ വലിയ ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, ആദ്യം എടുക്കുന്ന ഗണ്ണ് വെച്ച് മാത്രമേ ഞാൻ തൊലിക്കത്തുള്ളൂ എന്ന്. വെറുതെയാ, വെറും പറച്ചിൽ മാത്രമാണ്, ഞാൻ ഇടയ്ക്ക് മാറ്റും അല്ല പിന്നെ കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ഇരിക്കുന്ന ഗ്രോസ് ആക്സും അതേപോലെ ഗൈസ് നമ്മുടെ ആ ഒരു MB40 ആണ് കേട്ടോ. എന്തായാലും മുമ്പിലേക്ക് നോക്കുന്ന സമയത്ത് അവിടുന്ന് ഏതോ ഒരു കാട്ടുവാഴ ഏതടാ വരവ്, ഒരു കെല്ലിപ്പെണ്ണെ
കിള്ളിപ്പെണ്ണ് അവളുടെ 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 ഏതായാലൊക്കെ എന്തായാലും അവളുടെ ടീംമേറ്റ് മിക്കവാറും കാണുമോ കാണാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഒരുത്തനെ കൊല്ലാൻ ആർക്കും പറ്റും. കാര്യം ആ ഒരു സ്കോളേഴ്സ് കൂടെ കളിക്കുന്ന സമയത്തുണ്ടല്ലോ ബാക്കിയുള്ള ആൾക്കാരും കൂടെ ഡീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് ഗൈസ്. അത് എല്ലാവർക്കും പറ്റുന്ന വരത്തില്ല, അത് പറ്റുന്ന ആൾക്കാർ ദൈവമായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആം ഗോഡ്. ഇടക്കിടയ്ക്ക് ദൈവം എന്ന് പറയത്തില്ല, അതാണ് ദൈവം വന്നു മനസ്സിലായില്ലേ, വേറെ ലെവലാണ് കേട്ടോ. എന്തായാലും അവനോട് കംപ്ലീറ്റ് ആക്കിയത് നമുക്ക് 10 kill ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. 16 പേര് സ്റ്റിൽ അലയവാണ്. ഇതെന്ത് മാങ്ങിയ ഓ ഡേയ് ഇതെന്തിരുന്നത്, എത്ര മെഡിക്കറ്റ്, എത്ര ഡേയ് എത്ര അമ്മയൊക്കെയാണോ അത്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു എക്സ്ട്രാ ഇതില്ലേ ലോഡ് ഔട്ടില്ലേ ഗൈസ്, അത് ഏതാണെന്ന് അറിയാൻ ആൾക്കാർ കമൻറ്റ് ചെയ്യണേ. ലാസ്റ്റ് ആ ഒരു സമയം കുറച്ച് ഗില്ലൊക്കെ എടുത്തുനിന്ന് പവറായി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, എത്രയെന്ന് വെച്ചിട്ടാണ് ഗൈസ് എൻ്റെ മുമ്പ് 900 മറ്റേ ARMO-യും SMG-യും SG-യും ഒക്കെ ചുമ്മാ തരുന്ന മുമ്പൊരു ദേ നമ്മുടെ കരിന് തന്നെയാണോ എഴുതുന്നത്, നമ്മുടെ കരിനക്കര തന്നെയാണ്. അവസാനമൊക്കെ SMG-ക്ക് ബുള്ളറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റിയ പിസ്റ്റൾ വെച്ചൊക്കെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയ ബാച്ചസൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. ഈ ദൈവമേ എന്തായാലും അവിടെ കിടക്കുന്നുണ്ടല്ലോ ഗൈസ്, 3 ഹൊറിസിലിനൊക്കെയാണ് അവിടെ കിടക്കുന്നത്. നേരത്തെ ഒരു ഹൊറിസിലിൻ എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ കിടുന്നപ്പോൾ ഒരു കളി തന്നെ മാറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് ആ ഹൊറിസിലിൻ എടുക്കാൻ വേണ്ടി അത്യാവശ്യം നമ്മുടെ ഉണ്ടല്ലോ ആ ഒരു ARMO കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് നോക്കി കളിച്ചാൽ മാത്രമേ കളി നമുക്ക് മുമ്പോട്ട് പിടിക്കാൻ പറ്റുള്ളൂ. കാര്യം അത്യാവശ്യം നല്ല കിടുന്ന പ്ലേയേഴ്സാണ്, പിന്നെ സോളോ വേഴ്സസ് സ്കോഡുമാണ്, ചെറിയ സോണുമാണ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് മാത്രമേ കളിക്കുന്നുള്ളൂ. സോ അങ്ങോട്ട് ഡയറക്ട്ലി നടുക്ക് കയറി ചെന്ന് ഡാ നൈൻ്റെ മക്കളെ ഞാനടാം ഈ ഗെയിമർ, ഞാനടാ കേരള പോലെ അവിടെ പ്രോ പ്ലെയർ, ഈ മാച്ചിൽ കുറേ 10 kill എടുത്ത വലിയ പുള്ളിയാന്നൊക്കെ പറഞ്ഞു ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ അവന്മാര് പിസ്റ്റൽ വെച്ച് അടിച്ചെന്നെ കൊന്നു കളയും. ഉറപ്പുള്ള കാര്യമാണ്, കാര്യം ഞാൻ അത്ര വലിയ പ്രോ പ്ലെയറാണെന്ന് പറയുമെങ്കിലും 4 ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇക്ഷ ഇജ വരയ്ക്കും. പക്ഷേ കേസ് അങ്ങനെയല്ല, നമ്മുടെ മുമ്പിലേക്ക് പെർഫെക്റ്റ് പ്ലാനിട്ട് പോയി കഴിഞ്ഞാൽ ആരെയാണെങ്കിലും നമ്മൾ അടിച്ചിടും കേട്ടോ, അത് വേറെ കാര്യം. എന്തായാലും ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണോ റൈറ്റ് സൈഡിൽ കൂടെ പോയി സോണിൽ കയറണോ എന്നൊരു ചിന്തയിൽ ഞാൻ നേരെ ഡ്രോൺ ഇട്ടത് ലെഫ്റ്റ് സൈഡിലൂടെയാണ്. നോക്കുമ്പോഴത്തേക്കും ഒരൊറ്റ ഒഴുത്തം മാത്രം അവിടെ പോകണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രേവിയാണ്ട് സൈഡിൽ കൂടെ നമുക്ക് സോണിൽ കയറാൻ വേണ്ടി പറ്റും. നമ്മുടെ മെയിൻ ലക്ഷ്യം സോണിൽ കയറിയിട്ട് ആ ഒരു ബോയെ അടിക്കുക എന്ന് മാത്രമാണ് കാര്യം. ഈ ഒരു മാച്ചിനകത്ത് ഒരുപാട് കില്ലെടുത്ത് മാസം കാണിക്കണം എന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഗൈസ് എന്നിട്ടും എടുത്ത കില്ല് നിങ്ങൾ എണ്ണി നോക്കണം കേട്ടോ. എന്തായാലും അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും ഗൈസ് അകത്താണെന്ന് വിചാരിച്ചാൽ ഒരു കണ്ടപ്പട്ടിയാണ് വീടിനെ മണ്ടയ്ക്ക് അവൻ്റെ മൂടും കാണിച്ച് എന്നെ നോക്കിയിരിക്കുന്നത്. നാളെ ഉണ്ടോളാം നിനക്ക്, നിനക്ക് നാളെ ഉണ്ടോ. എനിക്ക് ഈ സമയത്ത് ഓർമ്മ വന്നതറിയാവോ, ആ ഒരു 3 ഞാൻ കൊന്നിട്ട് എൻ്റെ പ്രതികാരം ചെയ്യണം, പ്രതികാരം വീട്ടണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ പറന്നിറങ്ങിയത് കാട്ടുവാഴയുടെ ഓർമ്മ കേട്ടോ. ആദ്യത്തെ 4 കില്ല് ആ കെണ്ടേനാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. അവൻ തന്നെയായിരിക്കും, അവൻ തന്നെയാണോ, അവൻ്റെ ആരെങ്കിലൊക്കെ ആയിരിക്കും അവൻ. അവരപ്പോഴത്തേക്ക് ഫോൺ മാറ്റി അനിയനും കൊടുത്തിട്ട് അനിയാ നീ ഈ ഗെയിം കളി അടുത്ത ഗെയിം കളിക്കുന്നുണ്ട്, ഞാനുള്ള ആ ഒരു സെയിം ഗെയിമിൽ തന്നെ ഉണ്ടല്ലോ വരാൻ വേണ്ടി അവൻ അനിയൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടിരിക്കണം. കണ്ട അവനെ ഞാനുണ്ടല്ലോ, ഈ ബുദ്ധി അവരേ കാണത്തുള്ളൂ ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്, ഈ ഒരു ഹൈറ്റ് നിന്നിട്ട് നമുക്ക് അത്യാവശ്യം ഉണ്ടല്ലോ കില്ലുകളൊക്കെ വാരി എടുക്കാൻ വേണ്ടി പറ്റും. അതിന് മാത്രമല്ല ഗൈസ് നമുക്ക് ഈ ഒരു കണ്ടട ചെയ്യുന്നുണ്ടല്ലോ, ഒരു സൈലൻസറും കിട്ടി. ആ പിന്നല്ല, സൈലൻസർ ഉള്ളതിൻ്റെ അഹങ്കാരത്തിലാണല്ലോ ഇവൻ ഇത്രയും നേരം ഇവിടെ നിന്നത്. എന്തായാലും ഗൈസ് നമുക്ക് ആ ഒരു സോൺ നമുക്ക് ഫേവറായിട്ട് വരുമെന്ന് വിചാരിച്ച് മാത്രം നമുക്കുണ്ടല്ലോ ഇവിടെ ഒരിക്കലും നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല. കാര്യം ഓൾറെഡി ഇനി 6 കൂടെ ബാക്കിയുണ്ടല്ലോ കേട്ടോ. എന്തായാലും അമ്മാറ വായിച്ചെന്ന് വീഴുന്നതിലും നല്ലത് അമ്മാരെ ഒന്ന് കൺഫ്യൂസാക്കി അമ്മാരെ തമ്മിലടിപ്പിച്ച് കൊല്ലണം. ഇതാണ് രാജ്യതന്ത്രം, മനസ്സിലായില്ലേ. രാജ്യതന്ത്രത്തെ നമ്മളെ വല്ലതും വേറെ ആൾക്കാരുണ്ടായിരുന്നില്ല. ഇവിടേക്ക് എന്തൊക്കെയോ ബഗ്ഗുണ്ട് ഗൈസ്, ബഗ്ഗിനെ പറ്റി വീഡിയോ വേണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ കേട്ടോ. കാര്യം ഈ വീട്ടിലൊക്കെ ആണെങ്കിൽ ബഗ്ഗിൻ്റെ അയ്യർ കഴിയാണ്, ഇങ്ങനത്തെ ഒരുപാട് ബഗ് കാര്യങ്ങളൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് മൈൻഡിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിക്കും ഒരു വീഡിയോ ആയിട്ട് ചെയ്യണ്ട, ഷോർട്സ് ആയിട്ട് വല്ലതും ചെയ്താലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും നോക്കുമ്പോഴത്തേക്കും ഗൈസ് തൊട്ടു മുമ്പിൽ ഒരു എനിമി കാണുമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു മാങ്ങാത്തലയന്മാരും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു പാറ കിട്ടിയതല്ലേ, പാറ എങ്കിൽ പാറ, അടുത്ത സോണും നമുക്ക് ഫേവറായിട്ട് തന്നെ കേട്ടോ. എന്തായാലും 3 എനിമി മാത്രമേ ബാക്കിയുള്ളൂ. സോ അമ്മാരും നോക്കി നിന്നാൽ മതി, ഒരു കണ്ടപ്പട്ടി മുമ്പിൽ നിൽക്കുന്നു, അവനെ അടിച്ച് എൻ്റെ അമ്മ അവൻ്റെ അവരെ ഹാർട്ട് ബീറ്റ് നിന്ന് പോയി കാണും. ഉറപ്പുള്ള കാര്യം, കാരണം എവിടുന്ന് അടി വരുന്നതെന്ന് പോലും അമ്മമാർക്ക് അറിയത്തില്ലല്ലോ. 12 kill എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ 2 എനിമി മാത്രമേ ബാക്കിയുള്ളൂ. അമ്മാർ ആ കിളിവീട്ട് കിടന്നൊരു മുതടിയാണ്. അമ്മാരൊരു ടീമാണോ, അമ്മാരെ പറ്റിക്കാൻ വേണ്ടി എന്നെ അങ്ങോട്ട് വരുത്താൻ വേണ്ടി കളിക്കുന്നുണ്ടോ നേരത്തില്ല. സ്കോപ്പിൽ നോക്കുമ്പോഴത്തേക്കും ഒരു കണ്ടേനെ കിട്ടി. ഓക്കേ, എന്തായാലും അമ്മാരെ ഗ്ലൂ ആളക്കിയിട്ട് പയ്യെ പയ്യെ സോണിലേക്ക് കയറുന്നതല്ലേ. എന്നാൽ അവനെ അങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് നൈസായിട്ട് ഒരു അവസാനം 1v1 പോവാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അവൻ്റെ ഗ്ലൂ ആളോ എൻ്റെ മുമ്പിൽ, ഐറിസ് ഉള്ള എൻ്റെ മുമ്പിൽ എന്തിൻ്റെ ഗ്ലൂ ആളടേ. അവനടിച്ച് കംപ്ലീറ്റ് ആക്കിയതെങ്കിൽ ഗൈസ് ലാസ്റ്റ് എനിമിയും കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അവൻ നമ്മൾ ലോങ് റേഞ്ചിൽ അടിച്ച് അവനെ വേറെ ലെവലാക്കി കംപ്ലീറ്റ് ആക്കി, ഒരു സോളോ വേഴ്സസ് റാങ്ക്ഡ് മാച്ച് ബോയി അടിച്ചൊരു മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ റിഡീം കോഡ് റിഡീം ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല കിടക്കുമ്പോൾ തൊട്ടിട്ടാണ്.